അംഗീകരിക്കുന്നവരുണ്ട്, സമർപ്പിക്കുന്നവരുണ്ട്, നിഷേധിച്ചവരുണ്ട്, ഏകദൈവ വിശ്വാസിയുണ്ട്, ബഹുദൈവ വിശ്വാസിയുണ്ട്, നിസ്കരിക്കുന്നവരുമല്ലാത്തവരുണ്ട്, കാത്തു കൊടുക്കുന്നവരുമല്ലാത്തവരുണ്ട്, സൽക്കർമ്മങ്ങളും സുഗതങ്ങളും ചെയ്യുന്നവരുമല്ലാത്തവരുണ്ട്. എന്നാൽ ഇവിടെ ശ്വസിക്കുന്നതെല്ലാവരുമാണ് അള്ളാഹുവിന്റെ ഭൂമി. അള്ളാഹുവിന്റെ ഭൂമിയും അവന്റെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് അവന്റെ കാറ്റിലും ചൂടിലും തണുപ്പിലും ജീവിച്ച് ഇവിടുത്തെ സകലമായ അനുഗ്രഹങ്ങളും അനുഭവിച്ചിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ പറയാം അള്ളാഹു ഇല്ല എന്ന്. ആ നിരീശ്വരവാദിയുടെ നാവ് പുഴുത്തു പോകുന്നില്ല, പഴത്തു പോകുന്നില്ല, പഴുത്തു പോകുന്നില്ല. അവന്റെ കട കത്തുന്നില്ല, അവന്റെ വീട് നശിക്കുന്നില്ല, അവന്റെ ജീവിതം നയനപ്പുന്നില്ല. അവനിവിടെ സുഖമാണ്, സന്തോഷമാണ് അല്ലേ? അള്ളാഹുവിന്റെ വായു, അവന്റെ വെള്ളം, അവന്റെ ഭക്ഷണം, അവന്റേതായ സകലമായ വസ്തുക്കളും. എന്നിട്ടും മുഹിനീശ്വരനോട് പ്രാർത്ഥിക്കുന്ന, പടച്ചവനിൽ പങ്കുചേർക്കുന്ന, പടച്ച തമ്പുരാനെ ചൊവ്വുറുപ്പുള്ള അറപ്പുള്ള പണിയെടുക്കുന്ന സഹോദരന് അവന്റെ നാവ് പഴുത്തു പോകുന്നില്ല, അവളുടെ കടകത്തി പോകുന്നില്ല, അയാളുടെ വീട് നശിച്ചു പോകുന്നില്ല. ഈ ലോകത്ത് ജീവിതം നൽകുകയാണ്. റബ്ബ് പടച്ചവൻ അവർക്കെല്ലാവർക്കും ഈ ലോകത്ത് ഉണ്ടായിരുന്നില്ല, താൽക്കാലികമായ വിഭവം. പക്ഷേ ഒരു പരലോകം വരാനിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പരീക്ഷണമാണ്. ഇവിടുത്തെ സുഖം കണ്ടിട്ട് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ യോഗമില്ലാത്തത് കണ്ടിട്ട് അൽഹംദുലില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കാൻ നോക്കണ്ട, മറിച്ച് ഒരു പരലോകം വരാൻ പോകുന്നുണ്ട്. അവിടുത്താണ് യഥാർത്ഥ ജീവിതം. അതാണ് യഥാർത്ഥമായ ജീവിതം. ഒരു പരലോകം, ആ പരലോകത്ത് വിചാരണയാണ്, വിധിയാണ്, തീരുമാനമാണ്. അതുകൊണ്ട് സ്വർഗം വേണോ നരകം വേണോ, അതിനാണ് ബുദ്ധി. എന്തിനാണ് മനുഷ്യന് ബുദ്ധി നൽകിയത്? ബുദ്ധിയുള്ള മനുഷ്യൻ അസുഖം വന്നാൽ ഡോക്ടർ പറഞ്ഞ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നു. കുളിക്കണ്ട, വേണ്ട പഞ്ചസാര ഉപയോഗിക്കണ്ട, വേണ്ട ബിരിയാണി കഴിക്കണ്ട, വേണ്ട എല്ലാം അനുസരിക്കുന്നു. കഞ്ഞി പപ്പടവും ആയി ചെറിയ മട്ടത്തിൽ മനുഷ്യൻ ജീവിക്കാൻ തയ്യാറാവുന്നു. എന്തുകൊണ്ട്? സുഖമായാൽ പിന്നെ ബിരിയാണി തിന്നാലോ, പഞ്ചസാര കഴിക്കാലോ അല്ലേ? എന്നാൽ പരലോകമുണ്ട്, അവിടെ സമ്പൂർണമായ സുഖമാണ്, സന്തോഷമാണ്, സ്വർഗമാണ്. അതുകൊണ്ട് ഇവിടെ ഭാര്യയുടെ കൂടെ കിടന്നാ മതി, ഭർത്താവിന്റെ കൂടെ കിടന്നാ മതി. വ്യഭിചരിക്കണ്ട, സ്വയം ഭോഗം ചെയ്യണ്ട, സ്വവർഗഭോഗം ചെയ്യണ്ട, ബലാത്സംഗം ചെയ്യണ്ട, അധ്വാനിച്ചു തിന്നാൽ മതി. സ്ത്രീധനം കൈക്കൂലി പലിശ കരിഞ്ഞണ്ട, പൂത്തിവെപ്പ് തട്ടിപ്പ് വെട്ടിപ്പ് വേണ്ട. വെള്ളം കുടിച്ചോ പാല് കുടിച്ചോ, കള്ളു വേണ്ട, ലഹരി വേണ്ട, ബീഡി വേണ്ട, സിഗരറ്റ് വേണ്ട, മുറുക്കണ്ട. നന്ദി പടച്ചവര് കാണിക്കും. ആരാധനകൾ, അർച്ചനകൾ, നേർച്ച വഴിപാടുകൾ, പ്രാർത്ഥനകൾ, ഇത്തികാസകൾ, ദുആകൾ റബ്ബിന് അർപ്പിക്കുക. പടച്ചവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മനുഷ്യന് ദോഷമില്ലാത്തവ മാത്രം, നാശമില്ലാത്തവ മാത്രം, നഷ്ടമില്ലാത്തവ മാത്രം. ഇസ്ലാമിന്റെ ചെറുതോ വലുതോ ആയ ഓരോ അക്ഷരവും, ഓരോ വാക്കും, ഓരോ വാചകവും, ഓരോ നിയമവും, ഓരോ ശാഖോപശാഖകളായി തുറന്ന് പന്തലിച്ചു നിൽക്കുന്ന നിയമങ്ങളും പരിശോധിക്കുക. മനുഷ്യനെ പിന്നോട്ട് നയിക്കുന്നേയില്ല. 20-ാം നൂറ്റാണ്ടിന്റെ പരപ്പുറത്ത് കയറി നിൽക്കുന്ന മനുഷ്യനും 1-ാം നൂറ്റാണ്ടിലെ മനുഷ്യനും ഒരുപോലെ അപ്ലിക്കബിളായ, ഒരുപോലെ കൂട്ടു നടക്കാൻ പറ്റുന്ന നിയമങ്ങളെ മാത്രം ഏത് പരിതോവസ്ഥയും ജീവിക്കാൻ സാധിക്കും. അനിസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യനും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യനും ഒരുപോലെ മുസ്ലിമാകാം. അമേരിക്കയിലെ പ്രസിഡന്റ് മുസ്ലിമായില്ലെങ്കിലും നമുക്ക് മുസ്ലിമാകാം. അവിടുത്തെ ഭരണഘടന ഇസ്ലാമികമല്ലെങ്കിലും നമുക്ക് മുസ്ലിമാകാം. ഇതാണ് ഇസ്ലാമിന്റെ സുന്ദരമായ സമീപനം. അപ്പോൾ അത് പിന്നോട്ട് വലിക്കുന്നില്ല, പിന്നാക്കമാക്കുന്നില്ല, മനുഷ്യനെ പിന്തിരിപ്പനാക്കുന്നില്ല, കരിങ്കാലിയാക്കുന്നില്ല. ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കള്, അയൽവാസികൾ, നാട്ടുകാർ, വീട്ടുകാർ, സഹോദരി, സഹോദരന്മാർ, രോഗികൾ, വിഷമിക്കുന്നവർ, വേദനിക്കുന്നവർ എല്ലാവരുമായി മനുഷ്യന് ഇടപഴകാം, ഇടപെടാം, സംസാരിക്കാം. നിയമങ്ങളുടെ തണലിലും നെടലിലും മനുഷ്യന് ജീവിക്കാം. യാതൊരുവിധ നഷ്ടവും ഇസ്ലാമിന്റെ പേരിലുണ്ടാകുന്നു. സന്യസിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്,
സന്യാസം ഇസ്ലാമിന്റെതല്ല, പൗരോഹിത്യം ഇസ്ലാമിന്റെതല്ല, ബ്രഹ്മചര്യം ഇസ്ലാമിന്റെതല്ല, മുലപ്പാലിന്റെ ധർമ്മം സ്ത്രീകൾ നിർവഹിക്കണം, കന്യാസ്ത്രീകൾ നിർവഹിക്കണം, മാറുവിടത്തിന്റെ ധർമ്മം കന്യാസ്ത്രീകളും സന്യാസിമാരും സൂഫിവര്യന്മാരും നിർവഹിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബ്രഹ്മചര്യം നിരോധിച്ചു. എല്ലാവരും കന്യാസ്ത്രീകളായി പോയാൽ ലോകം നശിക്കും, എല്ലാവരും സന്യാസികളായാൽ ലോകം നശിക്കും. ഇസ്ലാം എല്ലാവർക്കുമുള്ളതാണ്, ഇസ്ലാം എല്ലാവർക്കുമുള്ളതാണ്, ആർക്കും ഇസ്ലാമാകാം. ഇസ്ലാമിന്റെ സന്ദേശം ലളിതമാണ്. സന്യാസിമാരുടെ, സുഫിവര്യന്മാരുടെ, ഫിലോസഫർമാരുടെ, സാഹിത്യകാരന്മാരുടെ, സാഹിത്യ ഭാഷയിൽ സംസാരിക്കുന്നവരുടെ വാക്കുകൾ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ എല്ലാവർക്കും മനസ്സിലാകും. അവന്റെ പ്രവാചകനായ റസൂലായ തിരുദൂതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 80,000-ലധികം വരുന്ന വചനങ്ങൾ, ഹദീസുകൾ എല്ലാവർക്കും മനസ്സിലാകും. പണ്ഡിതനും പാമരനും ആണിനും പെണ്ണിനും അടുക്കള വേലക്കാരിക്കും കൊട്ടാരത്തിലെ രാജ്ഞിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, കൊണ്ടു നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, കടയിലും കമ്പോളത്തിലും കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും ഇടമലകളിലും ഇടമലകളിലും യുദ്ധത്തിലും സന്ധിയിലും സമാധാനത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും മയക്കത്തിലുമെല്ലാം ഉപയുക്തമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സന്ദേശങ്ങളും. തട്ടിപ്പുകൾക്ക്, വെട്ടിപ്പുകൾക്ക്, തെരികിട പരിപാടികൾ കിട്ടാനുമില്ല. ബിംബങ്ങൾ, ജാറങ്ങൾ, വെറുകൾ, മക്കാമുകൾ, പുണ്യമരങ്ങൾ, പുണ്യമൃഗങ്ങൾ, പുണ്യപുഷ്പങ്ങൾ, മണ്ഡപങ്ങൾ, ശ്രീകോവിലുകൾ, അൽത്താരകൾ, പ്രതിഷ്ഠകൾ, ഔലിയാവി തങ്ങന്മാര്, ബിബിമാര്, മഹർഷികൾ, മുനിമാര് അവിടങ്ങളിലായി പണം പിരിവ് നടക്കുന്നു. പണം കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങുന്ന പോലെ എല്ലാ ഇവിടങ്ങളിലും നടക്കുന്നത് കള്ളക്കച്ചവടമാണ്. 2 പൈസ വിലയുള്ള ചെറുകിട മന്ത്രി ചൂടി 200 രൂപയ്ക്ക് വിൽക്കുന്ന കള്ളക്കച്ചവടമാണ് നടക്കുന്നത്. രക്തസാക്ഷി മണ്ഡപത്തിന്റെ കള്ളത്തരമാണ് നടക്കുന്നത്. എന്നാൽ മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത് ബിംബമില്ലാത്ത, ജാലമില്ലാത്ത, ചിത്രമില്ലാത്ത, പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ അല്ലാത്ത ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുവാനാണ്. ബിംബം വേണ്ട, ജാറം വേണ്ട, ദർഗ വേണ്ട, മനുഷ്യനുണ്ടാക്കിയ മണ്ണിന്റെ കുന വേണ്ട, മനുഷ്യൻ വരച്ച ചിത്രം വേണ്ട, മനുഷ്യൻ നട്ട് വളർത്തുന്ന മരങ്ങൾ വേണ്ട, ജാറം മൂടാൻ തുണി വേണ്ട. വെളിച്ചമാവശ്യമുള്ളത് കണ്ണുള്ളവർക്കാണ്, കാഴ്ചയുള്ളവർക്കാണ്, രാത്രിയിലാണ്. എന്നാൽ ജാറങ്ങളിലും ദർഗകളിലും മക്കാമുകളിലും വെളിച്ചം കത്തിച്ചു വെക്കുന്നു, ആവശ്യമില്ല. മെഴുകുതിരി വേണ്ടത് വെളിച്ചമുള്ളവർക്ക്, വെളിച്ചം ആവശ്യമുള്ള കണ്ണുള്ള കാഴ്ചയുള്ളവർക്കാണ്. ചന്ദനത്തിരിയും സുഗന്ധദ്രവ്യങ്ങളും ആവശ്യമുള്ളത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കാണ്. അങ്ങനെ ഉപകാരമുള്ളത് മാത്രം അംഗീകരിക്കുന്നു. വീട് വേണ്ടത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കാണ്. അതുകൊണ്ട് മരിച്ചുപോയവർക്ക് കബറിടം മാത്രം മതിയെന്ന് വെച്ചു. അതുകൊണ്ട് പ്രവാചകൻ കൽപ്പിച്ചു, അല്ലാത്തത് അതിൻ്റെ വസ്ത്രവും ഒരൊറ്റ കെട്ടിപ്പൊക്കിയ കബറും തട്ടി നിരപ്പാക്കാതെ വിടരുത്. ഒരാക്കബറും ശരിഫനില്ലാത്ത പെയ്ത്തവും ഒരൊറ്റ കെട്ടിപ്പൊക്കിയ കബറും തട്ടി നിരപ്പാക്കാതെ വിടരുത്. ഒരൊറ്റ പ്രതിമയും തകർക്കാതെ വിടരുത്. ഇസ്ലാമിന്റെ ഭരണകൂടം നിലവിൽ വന്നു കഴിയുമ്പോൾ അവനവന്റേതായ പരിധിയിൽ ചൂഷണത്തിന്റെ തട്ടിപ്പിന്റെ വെട്ടിപ്പിന്റെ കേന്ദ്രങ്ങളൊക്കെ നശിപ്പിക്കുന്നു. ആവശ്യമുള്ളത് മാത്രം, ഉപകാരമുള്ളത് മാത്രം, ഉപയോഗമുള്ളത് മാത്രം നിലനിൽക്കുന്നൊരു സംവിധാനം ഉണ്ടാകുന്നു. അതുകൊണ്ട് ജാറങ്ങൾ ഉണ്ടാകരുത്, ദർഗകളും മഖാമുകളും ഉണ്ടാകരുത് എന്ന് പഠിപ്പിക്കപ്പെടും. ഇപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങളും ഉദ്ദേശങ്ങളും കുടുംബജീവിതത്തിലേക്ക്, സാമൂഹിക ജീവിതത്തിലേക്ക്, രാഷ്ട്രീയ ജീവിതത്തിലേക്ക്, ലോക അന്താരാഷ്ട്ര രംഗത്തേക്ക്, വ്യാപാര രംഗത്തേക്ക്, കച്ചവടത്തിന്റെയും കൃഷിയുടെയും രംഗത്തേക്ക് ഇറക്കപ്പെടുന്നു. ചതിയില്ലാത്ത, നശിപ്പില്ലാത്ത, വെട്ടിപ്പില്ലാത്ത അനന്തരാവകാശ നിയമം നോക്കുക. ലോകത്തൊരു സമൂഹത്തിലും, ലോകത്തൊരു മതത്തിലും, ലോകത്തൊരു ദർശനത്തിലും ഇസ്ലാമിന്റേതുപോലെയുള്ള ഒരു അനന്തരാവകാശ നിയമമില്ല. ഒരാൾ മരിച്ചാൽ അയാൾക്ക് 1 രൂപയാകട്ടെ, 1 കോടി രൂപയാകട്ടെ, കോടിക്കണക്കിന് രൂപയാകട്ടെ ഉള്ളതെങ്കിൽ ഭാര്യയ്ക്ക് എത്ര കൊടുക്കണം, മകനെത്ര കൊടുക്കണം, മകൾക്ക് എത്ര കൊടുക്കണം, ഉമ്മാക്കെത്ര കൊടുക്കണം, ഉപ്പാക്കെത്ര കൊടുക്കണം, പെങ്ങന്മാർക്ക് എത്ര കൊടുക്കണം, പെങ്ങളില്ലെങ്കിൽ ആർക്ക് കൊടുക്കണം, ആങ്ങളില്ലെങ്കിൽ ആർക്ക് കൊടുക്കണം, ഭർത്താവില്ലെങ്കിൽ ആർക്ക് കൊടുക്കണം, ഭാര്യയില്ലെങ്കിൽ ആർക്ക് കൊടുക്കണം, എല്ലാം രേഖപ്പെട്ട് കിടക്കുകയാണ്. എല്ലാം
യുക്തിവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും